മുതിർന്നവരെ പോലെയോ അതിലേറെയോ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ കുട്ടികൾ. പലപ്പോഴും കുട്ടികളുടെ മെൻ്റൽ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെക്കുറിച്ച് മതിയായൊരറിവ് നമ്മുടെ ഭൂരിഭാഗം ആൾക്കാർക്കുമില്ല. ഒരു കുട്ടി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പം അതിനെ ലഘൂകരിക്കാൻ വേണ്ടി കുട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുലയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുക, നമ്മൾ എന്തൊരു ഫീലിംഗ് ആണ് നമുക്കിപ്പം അനുഭവിക്കുന്നത് എന്ന് നമ്മൾ അനുഭവിച്ചറിയണം. നമ്മളത് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളിങ്ങനെ ടെൻഷനിലൂടെ അങ്ങനെ നടക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല നമ്മളിപ്പോൾ ഒരുപാട് സമ്മർദ്ദത്തിലാണ് എന്നുള്ളത്. അപ്പം നിങ്ങളൊരു നിമിഷം പോസ് ചെയ്യുക. ഇപ്പം എന്നിൽ എന്തൊക്കെ വികാരമാണ് അരങ്ങേറുന്നത് എന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യുക ഫസ്റ്റ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് മുഴുകുക. ചിലർക്ക് വായനയായിരിക്കും, ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, ചിലർക്ക് ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും, ഈ സമ്മർദ്ദങ്ങളുള്ള സമയത്ത്. ഓക്കെ, അതുപോലെ പല അങ്ങനെ പലതും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തരാം. മൂന്നാമത്തേതായി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടും നിങ്ങളുടെ രക്ഷിതാക്കളുമായിട്ടും ഒരു നല്ല ആത്മബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും, അവരിലേക്ക് ഒന്ന് പോവുക. അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ പറ്റും. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരോടൊപ്പം തന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു പ്ലസൻ്റ് സ്റ്റേറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അടുത്തതായിട്ട് നിങ്ങൾ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യം നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ആരോഗ്യം നന്നാവും. കാരണം ഈ മെൻ്റൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ നന്നായി ഉറങ്ങണം. രാത്രിയൊക്കെ പ്രത്യേകിച്ച് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമോ മറ്റൊക്കെ നോക്കിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ അത് ഒഴിവാക്കിയിട്ട് നന്നായിട്ട് ഉറങ്ങേണ്ട സമയം ഉറങ്ങാൻ തന്നെ ഉപയോഗിക്കുക. ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. ഓക്കെ, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ആവശ്യത്തിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഏറ്റവും അത്യാവശ്യം ഫിസിക്കൽ എക്സസൈസാണ്. നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഫുട്ബോൾ കളിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി മറ്റെന്തെങ്കിലും ഗെയിമുകൾ കളിച്ചിട്ടാണെങ്കിൽ അങ്ങനെയല്ല, ഔട്ട്ഡോർ ഗെയിംസ് എന്താണോ അത് കളിച്ചിട്ട്, അല്ലെങ്കിൽ വെറുതെ എക്സസൈസ് തന്നെ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ബോഡിയെ ഫിറ്റാക്കി വെക്കുക. അത് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മുതിർന്ന വ്യക്തിയായിട്ടോ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കൾ, അല്ലെങ്കിൽ നിങ്ങളെ അധ്യാപകർ, അല്ലെങ്കിൽ നിങ്ങളെ ഗുരുനാഥക്കന്മാർ ആരാണോ അവരുമായിട്ട് ഇതൊന്ന് നിങ്ങളെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അത് തന്നെ നിങ്ങളെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി തുനിയുക. നിങ്ങളൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ അതിന് സഹായിക്കാൻ വേണ്ടി തുനിയുക. ഈ സഹായിക്കുമ്പോഴും നമുക്ക് എന്താ ഒരുപാട് പോസിറ്റീവ് എമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ടെക്നിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങളുടെ സമ്മർദ്ദങ്ങൾ ലഘൂകരിച്ച് പ്ലസൻ്റ് ആയിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുക. ബൈ.